ചങ്ങെ പാചക വാചക കലാകാര്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെയും അതിന് മുന്നത്തെ ദിവസമൊക്കെ ഒത്തിരി വീഡിയോകൾ വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, പരമാവധി ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും എല്ലാവരുടെ ഒത്തിരി സ്നേഹം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ണൻജി നാഥ് കലാകാരൻ എന്ന ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ധാരാളം കമൻറ്റുകൾ അയക്കണം. ഒത്തിരി സ്നേഹം എല്ലാവരോടും. ലവ് യു ആൾ. ഇന്നത്തെ നമ്മുടെ വിഭവം എന്തെന്നാൽ, അതായത് കുട്ടിക്കുറുമ്പന്മാർ, കുട്ടിക്കുറുമ്പികളുള്ള വീട്ടിൽ സായാഹ്നം വൈകുന്നേരങ്ങൾ ഉല്ലാസപ്രദമാക്കുന്നതിന് വേണ്ടി എന്താണ് വേണ്ടത്? അവർക്ക് കഴിക്കാനുള്ള നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അപ്പൂപ്പൻ അമ്മൂമ്മയ്ക്കൊക്കെ പല്ലില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പഴം കൊണ്ടൊരു ഹൽവ. ഹൗ ബ്യൂട്ടിഫുൾ. അതായത് നമ്മുടെ ഏത്തപ്പഴം, നാടൻ ഏത്തപ്പഴം, ഇതാ നോക്കൂ, ഇതാണ് നാടൻ ഏത്തപ്പഴം. ഈ പഴം കൊണ്ട് നമുക്ക് നല്ലൊരു ഹലുവ ഉണ്ടാക്കാം. എല്ലാ കുട്ടികളും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും വൈകുന്നേരങ്ങളിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്, കേടാവില്ല. ധൈര്യമായിട്ടുണ്ടാക്കിക്കോളും, നമുക്ക് അതിൻ്റെ പണിയിലേക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലുള്ള ഏത്തപ്പഴം. ഇത് വളരെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതായത് 1, 2, 3, 4, 5 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഏത്തപ്പഴം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പുഴുങ്ങിയെടുക്കണം. നല്ലതുപോലെ നമുക്കിത് പുഴുങ്ങിയെടുക്കാം. ഇതൊന്ന് ആവിയിൽ ഒന്ന് വെന്ത് കിട്ടട്ടെ, അതിനുശേഷം ബാക്കി പണിയിലേക്ക് കടക്കാം. അതുപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം, പ്ലീസ് ഷെയർ ചെയ്യണം പരമാവധി. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി സ്നേഹം എല്ലാവരോടും. അഞ്ച് പഴം ഇതാ നമ്മൾ നേരത്തെ എടുത്ത 5 പഴം ഇതാ പുഴുങ്ങി വച്ചിരിക്കുന്നു. നെയ്യിൽ നമുക്കിത് അങ്ങോട്ട് വരട്ടിയെടുക്കണം. അധികം പഴുപ്പില്ലാത്ത, എന്നാൽ പച്ചയല്ലാത്ത നല്ല പഴമാണ് ഞാൻ വാങ്ങിയത്. മിതു പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇവിടെ പാറുവിനെ പഴുപ്പ് കൂടിയിട്ട് കറുത്ത കളറാവുന്ന പഴം പാറുവിന് ഇഷ്ടമല്ല. നെയ്യിൽ നമ്മൾ കുറച്ചും കൂടി ഓടിക്കളിക്കുന്ന രീതിയിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി തൽക്കാലം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ചങ്ങ, ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ പോകണം, ഒരു സത്കർമ്മം കൂടി നമ്മൾ ചെയ്യാൻ പോകണം. അത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് നെയ്യും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ ഒരു സ്നേഹം നോക്കാതെ വാരി പിടിച്ച് അങ്ങെടുത്തിട്ട് അങ്ങോട്ട് ഇടാം. ഇതങ്ങോട്ട് പതുക്കെ വറുത്തെടുക്കണം. ഇത് വേറെ പാത്രത്തിൽ വറുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പാത്രം മാത്രം ഉപയോഗിച്ചു മാത്രം. ആകാശും മിതും കാണാതെ ഞാനിത് വറുത്തെടുത്തിരിക്കുന്നതാണ്. ഞാൻ തന്നെ കണ്ടത് ഇപ്പം മുഴുവൻ പകുതിയായി. രണ്ട് ബൗൾ ഉണ്ടായിരുന്നതാണ് കശു വേണ്ടി. അത്യാവശ്യം കളർ മാറി, അധികം കളർ മാറാൻ നിൽക്കണ്ട. ഇത്തിരി കളർ കുറഞ്ഞാൽ അതിന് ഭംഗി കൂടുന്നതാണ് ശാസ്ത്രം. വീണ്ടും നമ്മൾ അദ്ദേഹത്തെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഈ കശുവിനുണ്ടി ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ഒന്ന് കയറി പറ്റട്ടെ. ഇത് ഏത്തപ്പഴം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. എന്നാൽ വിവരമുള്ള ആൾക്കാർ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന സാധനം ഏത്തപ്പഴം തന്നെയാണ്. ഇതിൽ ഒത്തിരി കുട്ടികൾക്ക് ആവശ്യമായ, വളർച്ചയുടെ ആവശ്യമായ ഒത്തിരി സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡ് തന്നെയാണ് ഏത്തപ്പഴം. ഇത് പുഴുങ്ങി കൊടുത്താലോ അതും ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ ഹൽവ ആയിട്ട് കൊടുത്താൽ, വെറുതെ കടയിൽ പോയിട്ട് ഹൽവ മേടിച്ച് തിന്നുന്നതിന് പകരം വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. അതങ്ങനെ ഉണ്ടാക്കുക, എന്നിട്ട് കുട്ടികൾക്കും അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അകത്തേക്ക് ചെല്ലുകയും ചെയ്യും. നമുക്കിത് ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ, അവരുടെ മനസ്സ് കാണുമ്പോൾ, അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണത് എന്തിനാണെന്നറിയോ, പാറുവിനും അഞ്ചുകുട്ടനും മിഥുവിനും കൊടുക്കാൻ സുമേജിക്കും. ഇന്നത്തെ പണി ഞാൻ ഏറ്റെടുത്തിരിക്കുക. ഇതിലേക്ക് നമുക്ക് ഹൽവയ്ക്ക് വേണ്ട പ്രധാനം, ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ 1/2 കിലോ ശർക്കര ദേ നല്ല പാനിയാക്കി അരിച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കണ്ണട്ട ഇത് എന്തോരം വെള്ള ചിന്തിക്കണ്ട. ഇതിപ്പോൾ ശരിയാക്കി തരാം. ഇതൊക്കെ ഇപ്പോൾ പറ്റില്ലേ, ഇത് പറ്റി ഉറച്ച് നല്ല ഇടികെട്ട പോലെയാവും. നമ്മൾ പൊരിക്കും, നമ്മൾ പൊരിക്കും. ആ ആ ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ ഏത്തപ്പഴവും കശുവണ്ടിയും കണ്ണേട്ടനും കൂടി കിടന്ന് ഉരുളുന്ന ആ കാഴ്ച, മനോഹരമായ കാഴ്ച കണ്ടോ എൻ്റെ ചങ്കേ? പൊരിക്കും പൊരിക്കും ചങ്കേ. അതിനിടയിൽ നമ്മൾ സ്പെഷ്യൽ സാധനം, ഇത് മറ്റാരും ചേർക്കാത്തൊരു സാധനമാണ്, പ്ലം കേക്ക് ഉണ്ടാക്കാൻ മിതു നാൾ വാങ്ങിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം. ഇത് എന്തൊക്കെയാണ്? ഓറഞ്ച് ജ്യൂസിൽ എന്തൊക്കെയാണ് മിതു?
ഈന്തപ്പഴം ഉണക്കമുന്തിരി ടൂട്ടി ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജ്യൂസില് ഒത്തിരി സാധനങ്ങൾ ഓറഞ്ച് ജ്യൂസില് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. അതായത് മുക്കി വെച്ച് മുക്കി വെച്ചു എന്നാ പറയണത്. അപ്പൊ അത് വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് സാധാരണ ഹലുവയിലുള്ള സാധനമല്ല, ഇത് സൂപ്പറാ, ഇത് വെറുതെ തിന്നാനും സൂപ്പർ തന്നെ. അതുകൊണ്ട് പൊരിക നമ്മള്. അപ്പൊ ഇത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഈ സമയത്താണ് ഇതൊക്കെ ആഡ് ചെയ്യേണ്ടത്. തീ വളരെ കുറച്ച് വെച്ചില്ലെങ്കിൽ ശർക്കര അടി പിടിച്ചിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ശർക്കര അടി പിടിച്ചാലും അറിയാലോ ഹൽവ ഇപ്പൊ റെഡിയാവും. ഇപ്പൊ ശരിയാക്കി തരാം. എങ്കേ അത് കുറുകി വരുന്നതിൻ്റെ ആ ശബ്ദം കേട്ടോ. ഹൗ എത്ര മധുരമായ ശബ്ദം. എന്താ ദാസ ഈ ബുദ്ധി നമുക്ക് നേരത്തെ തോന്നാതിരുന്നത്? ഇതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട് എൻ്റെ കണ്ണേട്ടാ. ചങ്കെ ഇത് മുഴുവനായിട്ട് കുറുകുന്നതിന് മുമ്പ് അതെ ഈ പരിവാകുമ്പോൾ ഇത് ഞാൻ ഏലക്കായ ഇത് കുറച്ച് അതിൻ്റെ അകത്തുള്ള സാധനം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഏലക്ക നമ്മൾ ഇതിലേക്ക് ചേർക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. വളരെ കുറച്ച് സമയമുള്ളൂ, ഒരു 3 മിനിറ്റ് കൊണ്ട് തീരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കൃത്യമായിട്ട് ഇത് കാണണം പ്ലീസ്. ഇതിലേക്ക് നമ്മൾ ദാ ടൂട്ടി ഫ്രൂട്ടി ഇത് സ്പെഷ്യലായിട്ട് വേറെ ചേർക്കാം. ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർത്ത് നമ്മൾ കൈവിടാതെ ഇളക്കുക. ആകാശ് വന്നില്ല. ചങ്കെ നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിരിക്കുന്നു. നല്ല ചൂടുണ്ട്, നിലകാതായതുകൊണ്ട് നിലകാതിൻ്റെ ചൂടും കൊണ്ട് ഉണ്ട്. ഇതാ ഇതേപോലെ ഇളകി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇളകി വരും. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് എള്ള് വെളുത്ത കളറിലുള്ള എള്ള് ചേർക്കാം. വൈറ്റ് എള്ള്. അടുപ്പ് ഓഫ് ചെയ്തു. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം അലുവയുടെ ഷേപ്പിൽ. ചങ്കെ വൈകുന്നേരങ്ങൾ ആസ്വാദ്യകരമാക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല പോഷക ഗുണമുള്ള ഹൽവ ഇത് ഇപ്പോൾ പാത്രത്തിലേക്ക് ആക്കി ഇത് സെറ്റ് ചെയ്യാൻ വച്ചിരിക്കുകയാണ്. ഒരു 5 മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ ഇത് ഉറച്ച് നല്ല ഹൽവ ഷേപ്പിൽ വരും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ഒത്തിരി സ്നേഹം. പരമാവധി ഷെയർ ചെയ്യണം. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് കുറച്ച് വ്യൂവേഴ്സ് കുറവാണിപ്പോൾ. അപ്പോൾ എൻ്റെ ചങ്കകളെല്ലാവരും പ്ലീസ് ഷെയർ ചെയ്യണം. താങ്ക് യു. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും വണക്കം, നന്ദി, ലവ് യു ആൾ. ഒരിക്കൽ നമ്മൾ